എത്രയൊക്കെ റിസ്കി ആണെങ്കിലും എത്രയൊക്കെ നഷ്ടം വന്നാലും എന്തോ നമുക്കെല്ലാവർക്കും മീം കോയിൻസിനോട് ഭയങ്കര ഇഷ്ടമാണ്. പ്രോബ്ലി കഴിഞ്ഞ ബുൾറണിലെ ഷിബായിനു ഹൈപ്പായിരിക്കും അതിന് കാരണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നല്ല മീം കോയിൻസ് നോക്കുന്നവരാണ്. ഈ ബുൾറണില് നല്ല റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള 11 മീം കോയിൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതെന്തൊക്കെയാണെന്ന് അറിയാനായി ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ വീഡിയോ അലോങ് വിത്ത് മീ ഫെബിൻ ആൻഡ്രൂസ്. വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി മാത്രമുള്ളതാണ്. ക്രിപ്റ്റോ ഒരു അൺറെഗുലേറ്റഡ് അസറ്റ് ക്ലാസ് ആയതുകൊണ്ടും ഹൈലി വോളറ്റൈൽ ആൻഡ് റിസ്കി ആയതുകൊണ്ടും നത്തിങ് ഇൻ ദിസ് വീഡിയോ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. മീം കോയിൻസ് ഇപ്പോൾ വളരെ സ്കാമി ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അത് ഭയങ്കര ഡേഞ്ചറസും ആണ്. അത് എത്രത്തോളം ഡേഞ്ചറസ് ആണെന്നും എങ്ങനെയാണ് മീം കോയിൻ മാഫിയ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് തട്ടുന്നതെന്നും അറിയുന്നെങ്കിൽ ഇതിന് മുമ്പിലത്തെ വീഡിയോ കാണുക. Still, if you want to know relatively safe meme coins, അതായത് പല പല ചെയിനുകളിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയുള്ള സേഫ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് മീം കോയിൻസ് അറിയാൻ താല്പര്യമുള്ള വ്യക്തിയാണ് താങ്കളെങ്കിൽ മാത്രം, അതായത് കഴിഞ്ഞ വീഡിയോ കണ്ട് അതിൻ്റെ റിസ്ക് എന്താണെന്ന് മനസ്സിലാക്കി സ്റ്റിൽ ഇഫ് യു വാണ്ട് ടു നോ ഗുഡ് മീം കോയിൻസ് തുടർന്ന് കാണുക. ഒന്നാമത്തെ മീം കോയിൻ ഫോക്സിനും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ലീനിയ എന്നുള്ള ചെയിനിൽ വരുന്നതാണ്. അതായത് ലീനിയ എന്നുള്ളത് എത്തീരിയം പോലത്തെ ഒരു L1 ആണ്. ആ ചെയിനിൽ വരുന്ന ഒരു മീം കോയിൻ ആണ് ഫോക്സിനു. ലീനിയ എന്തുകൊണ്ട് ലീനിയയിലെ ഫോക്സിനു രക്ഷപ്പെടാൻ സാധ്യത എന്ന് ചോദിച്ചാൽ, ലീനിയ ഓൺ ചെയ്യുന്നത് കൺസെൻസസ് എന്നുള്ളൊരു കമ്പനിയാണ്. കൺസെൻസസ് ആ കമ്പനിയുടെയാണ് മെറ്റാമാസ്ക് വാലറ്റ്. കൺസെൻസസ് എന്നുള്ള കമ്പനിയാണ് ലീനിയ എന്നുള്ള L1-ലും മെറ്റാമാസ്ക് വാലറ്റിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മെറ്റാമാസ്കിൽ എത്തീരിയം ചെയിനിൻ്റെ തൊട്ട് താഴെ ഡിഫോൾട്ടായിട്ട് ലീനിയ എന്നുള്ള ചെയിൻ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലീനിയ ചെയിൻ നല്ലൊരു പോപ്പുലാരിറ്റി കിട്ടും. കാരണം കൂടുതൽ പേരത് നോട്ടീസ് ചെയ്യുന്നു, അത് കാരണം ഡെവലപ്പേഴ്സിന് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നു. ആ ചെയിനിൽ കുറച്ച് പ്രൊജക്റ്റുകൾ വരാൻ സാധ്യതയുണ്ട്. ഓഫ് കോഴ്സ് ആ ചെയിനിലേക്ക് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവിടെയും ആൾക്കാർ നോക്കുന്നത് അവിടുത്തെ ബെസ്റ്റ് മീം കോയിൻസ് ആയിരിക്കും. അതുകൊണ്ട് ഫോക്സിനു ഓൺ ലീനിയ ചെയിൻ വെൽ പ്ലേസ്ഡ് ആണ്. യൂസർ അറ്റൻഷൻ കിട്ടാനും നല്ലൊരു ഹൈപ്പ് വന്ന് നല്ലൊരു റിട്ടേൺസ് കിട്ടാനും സാധ്യതയുള്ളൊരു ടോക്കണാണ്. രണ്ടാമത്തെ ടോക്കണാണ് കോലൈനു. കോലൈനു ഇതിന് പ്രത്യേകിച്ച് പുതുമകളൊന്നും പറയാനില്ല. അതായത് സൊലാന മീം കോയിൻ്റെ സീസണിൽ ജനിച്ച ഒരു ടോക്കണാണ്. പക്ഷേ ഇതിന് വേറിട്ട് നിൽക്കുന്ന ഒരു ഘടകം, ഇതിന് വളരെ ജെനുവിൻ ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് കുറേ പേരുടെ സപ്പോർട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ട്വിറ്ററിലും യൂട്യൂബിലും ഒക്കെ ക്രിപ്റ്റോ പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ് കോലൈനു എന്നുള്ള കോയിൻ ഒറിജിനേറ്റ് ചെയ്യുന്നതും പ്രൊമോട്ട് ചെയ്യുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു റിലയബിലിറ്റി ഉണ്ട്. കഴിഞ്ഞ സൊലാന മീം കോയിൻ്റെ എൻഡ് പാർട്ടിൽ വന്നിട്ട് വേണ്ടത്ര അറ്റൻഷൻ കിട്ടാതെ, ഇത്രയധികം കോൾ ഗ്രൂപ്പ്സ് അതായത് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായിട്ടും വേണ്ടത്ര അറ്റൻഷൻ കിട്ടാതെ പോയൊരു കോയിനാണ് കോലൈനു. അതുമാത്രമല്ല ഇതിൻ്റെ റാങ്ക് വളരെ താഴെയാണ്. 675 ഇതിൻ്റെ കറൻറ്റ് മാർക്കറ്റ് റാങ്കിങ്. അതുകൊണ്ട് ഒരു ഹൈപ്പ് വന്നാൽ നല്ലൊരു റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുള്ള രണ്ടാമത്തെ കോയിനാണ് കോലൈനു. മൂന്നാമത്തേത് കോക്കിനു. ഇത് അവാക്സ് ചെയിനുള്ള കോയിനാണ്. ഇതിൻ്റെ പ്രത്യേകതകൾ ഒരു പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഇത്രയും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരു ക്യുക്ക് അപ്ഡേറ്റ് എന്നുള്ള നിലയ്ക്ക് അവാക്സ് ചെയിനിൻ്റെ അഡോപ്ഷൻ കൂട്ടാനായിട്ട് അവാക്സ് ഒരു സെപ്പറേറ്റ് ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഡെവലപ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട്. ആ ഡെവലപ്പർ ഫണ്ടിന് വിൻ ചെയ്ത ഒരു ടീമാണ് കോക്കിനുവിൻ്റെ ബാക്കെൻഡിൽ വർക്ക് ചെയ്യുന്നത്. അതായത് ദേ ആർ ഡോക്സ്ഡ് ആൻഡ് ദേ റിസീവ്ഡ് ഫണ്ട് ഫ്രം അവാക്സ് ഫൗണ്ടേഷൻ. അതായത് ആ അവാക്സ് ചെയിൻ ഒഫീഷ്യലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു മീം കോയിൻ ആണ് എന്ന് നമുക്ക് പറയാം. അവാക്സ് ചെയിനിൽ നല്ല റിട്ടേൺസ് കൊടുത്ത മീം കോയിൻസ് വേറെയുണ്ട്. ബട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല ഒരു സ്റ്റേബിൾ ആൻഡ് റിലയബിൾ ആയിട്ട് റഗ് ചെയ്യാൻ സാധ്യതയില്ലാതെ റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുള്ള ഒരു കോയിനാണ് കോക്കിനു. നാലാമത്തെ ടോക്കണാണ് വെൽഷ് കോർഗി. ഇതും നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തിരുന്നു. ഇതിൻ്റെ പ്രത്യേകത ഇവർ ബിറ്റ്കോയിനിലെ ആദ്യത്തെ മീം കോയിൻ എന്നാണ് പറയുന്നത്. ആക്ച്വലി ഇപ്പോൾ അത് ബിറ്റ്കോയിനിലല്ല, ദേ ആർ ഓൺ സ്റ്റാക്സ് നെറ്റ്വർക്ക്. അതായത് ബ്ലോക്ക് സ്റ്റാക്ക് എന്ന് പറയുന്ന ബിറ്റ്കോയിൻ്റെ ഒരു എൽട്ടോ ഉണ്ട്. ഏകദേശം 2017-2018 തൊട്ട് തന്നെ ബിറ്റ്കോയിൻ്റെ സ്കെയിലിങ്ങിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു L2 സൊല്യൂഷനാണ് ബ്ലോക്ക് സ്റ്റാക്ക് എന്ന് പറയുന്നത്. അവരുടെ ബ്ലോക്ക് സ്റ്റാക്കിൽ ഇറങ്ങിയ ആദ്യത്തെ ഒരുപാട് പഴയ മീം കോയിൻ ആണ് വെൽസ് കോർഗി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നരേറ്റീവ് എന്ന് പറയുന്നത് ഫസ്റ്റ് മീം കോയിൻ ഓൺ ബിറ്റ്കോയിൻ എന്നുള്ളതാണ്. ബിറ്റ്കോയിൻ്റെ L2 ഹൈപ്പ് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് ഈസ് ദ വൺ വി ഹാവ് ടു ലുക്ക് ഫോർ.
അഞ്ചാമത്തെ ടോക്കൺ ഡോഗ്സ് ടോക്കൺ ആണ്. ഇത് വേറൊന്നുമല്ല, ഈ അടുത്ത് ഹാംസ്റ്റർ കോമ്പാക്റ്റ് വന്ന് വളരെ പോപ്പുലറായ ടോൺ നെറ്റ്വർക്കിലെ, ടെലിഗ്രാമിൻ്റെ ഒഫീഷ്യൽ നെറ്റ്വർക്കായ ടോൺ നെറ്റ്വർക്കിൽ ടാപ്പ് മൈനിങ് പോലെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഒരുപാട് യൂസർ ബേസ് കളക്ട് ചെയ്ത ഒരു കോയിൻ ആണ് ഡോഗ് കോയിൻ. ഇത് അതിലെ ആക്ടിവിറ്റികൾ കംപ്ലീറ്റ് ചെയ്തവർക്ക് നല്ലൊരു എയർ ഡ്രോപ്പും കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായൊരു യൂസർ ബേസ് അതിനുണ്ട്, പോപ്പുലാരിറ്റി കൂടുതലാണ്. ടാപ്പ് മൈനിങ് പോലുള്ള പുതിയ പുതിയ ടെക്നിക്കുകൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു കോയിനാണ് ഡോഗ്സ് കോയിൻ. ഇതും ഈ അടുത്തുണ്ടായ സ്മോൾ ഡിപ്പ് ബെയർ മാർക്കറ്റിൽ ഇറങ്ങിയ കോയിൻ ആയതുകൊണ്ട് ഒരു ഹൈപ്പ് വേവ് ഇതുവരെ ഇതിന് വന്നിട്ടില്ല. സോ ടു റീസൺസ്, ഒന്ന് ടെലിഗ്രാം ഹാസ് എ ഹ്യൂജ് യൂസർ ബേസ്, ടാപ്പ് മൈനിങ് എന്നുള്ള ന്യൂ കോൺസെപ്റ്റ് ടെലിഗ്രാം വഴി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് റൺ ചെയ്യുന്ന മീം കോയിനാണ്, മൂന്ന് ബെയർ മാർക്കറ്റിൽ ഇറങ്ങിയതാണ്, ഹാവ് നോട്ട് സീൻ എ ബുൾ സൈക്കിൾ. സോ ഇതുകൊണ്ട് തന്നെ ഇതിനൊരു നല്ല അപ്സൈഡ് സാധ്യതയുണ്ട്. അടുത്ത കോയിനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ, ഇത്തരത്തിലുള്ള കിഡിലം കോയിനുകൾ, ഡിഫറെൻറ്റ് കോയിനുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ജോയിൻ അവർ ടെലിഗ്രാം ഗ്രൂപ്പ്. അതിൻ്റെ ലിങ്ക് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും പിന്നിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പുതിയ പുതിയ ആൽഫകൾ, പുതിയ പുതിയ കോയിനുകൾ ഇറങ്ങുമ്പോഴേക്കും വന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാനലാണത്. പുതിയ പുതിയ കോയിനുകളെക്കുറിച്ചുള്ള വിശദമായ ഇൻഫർമേഷനുകൾ എത്രയും പെട്ടെന്ന് അറിയുന്നതിനായി പ്ലീസ് ജോയിൻ അവർ ടെലിഗ്രാം ഗ്രൂപ്പ്. ആറാമത്തെ കോയിനാണ് ഡോഗ് ടു ദ മൂൺ. ഇതിൻ്റെ പ്രത്യേകത വേറൊന്നുമല്ല, ഇത് ബിറ്റ്കോയിൻ റൂൺസ് എന്നുള്ള കാറ്റഗറിയിൽ വന്ന് നല്ലൊരു ഹൈപ്പ് തന്ന കോയിനാണ്. ഇതും ഒരുപാട് പേർക്ക് എയർ ഡ്രോപ്പ് കൊടുത്ത് വലിയൊരു യൂസർ ബേസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ടോക്കണാണ്. മറ്റൊരു പ്രത്യേകത, റൂൺസ് ഹൈപ്പ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നെങ്കിലും ഇറ്റ് ഡിഡ് ഗെറ്റ് അറ്റൻഷൻ. ബെയർ മാർക്കറ്റിൻ്റെ കൂടെ അതിൻ്റെ ഹൈപ്പും ഡൈ ഡൗൺ ആയി. അതായത് റൂൺസ് ഹൈപ്പ് വരികയാണെങ്കിൽ വളരെയധികം സാധ്യതയുള്ള കോയിനുകളിൽ ഒന്നാണ് ഡോഗ്സ് ടു ദ മൂൺ. മറ്റ് പല കോയിനുകളും, അതായത് റൂണിക്സ് എന്നുള്ള കോയിനൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഏഴാമത്തെ ടോക്കണാണ് ഡോഗ് വിത്ത് ഹാറ്റ്. ഇതിന് പ്രത്യേകത എന്ന് പറയുന്നത് സൊലാന മീം സീസൺ, ഒരു മൂന്ന് മാസം മുമ്പ് നടന്ന വലിയ സൊലാന മീം സീസൺ തുടക്കം കുറിച്ച ഒരു കോയിനാണ് ഡോഗ് വിത്ത് ഹാറ്റ്. ഇത് 1000x-ൽ ഇനീഷ്യൽ ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺസ് കൊടുത്തൊരു കോയിനാണ്. സ്റ്റിൽ ഇൻ ദ മാർക്കറ്റ്, നോ റഗ്ഗിങ്, അതുകൊണ്ട് റിലേവ് ചെയ്യാം. യൂഷ്വലി മുമ്പ് നല്ലൊരു ഹൈപ്പ് കൊടുത്ത കോയിനുകളിലേക്കാണ് വീണ്ടും വീണ്ടും ആൾക്കാരുടെ ശ്രദ്ധ തിരിയുന്നത്. കാരണം വേറൊന്നുമല്ല, റഗ്ഗിങ്ങിനുള്ള സാധ്യത കുറവാണ്. അത്തരത്തിൽ കഴിഞ്ഞ സൊലാന മീം കോയിനിൽ ഏറ്റവും ആദ്യം വന്ന് ആ സീസൺ കിക്ക് സ്റ്റാർട്ട് ചെയ്ത ടൈപ്പ് കോയിനുകളിൽ ഒന്നാണിത്. അതായത് ഡോജ് കോയിൻ അല്ലെങ്കിൽ ഷിബ ഇനു പോലെ സൊലാനയിൽ മീം കോയിൻ കിക്ക് സ്റ്റാർട്ട് ചെയ്തൊരു ടൈപ്പ് കോയിനാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഷുഡ് ബി ഓൺ അവർ വാച്ച് ലിസ്റ്റ്. എട്ടാമത്തെ കോയിനാണ് മഗ. അതിൻ്റെ ടിക്കർ ട്രംപ് എന്നാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേറൊന്നുമല്ല, പൊളിറ്റിഫൈ എന്നുള്ള ഒരു സെക്ടർ തുടങ്ങിയ സമയത്ത് ഏറ്റവും ആദ്യം ഇറങ്ങിയ ഒരു മീം കോയിനാണ് ട്രംപ്. അതായത് ആ സമയത്ത് US സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ട്രംപ് അനൗൺസ്ഡ് ഹി ഈസ് കലക്ടിങ് മണി ഫോർ ഹിസ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റി. അപ്പോൾ ആ ഒരു അനൗൺസ്മെൻറ്റിൻ്റെ നരേറ്റീവിൻ്റെ പുറത്ത് പൊളിറ്റിഫൈ എന്ന് പറയുന്ന ഒരു സെക്ടർ അന്ന് തുടങ്ങിയിരുന്നു. അന്ന് ഏറ്റവും ആദ്യം ഇറങ്ങിയ കോയിനാണ് ട്രംപ്. ട്രംപിന് വേണ്ടി ഒരുപാട് ഫണ്ടുകൾ കളക്ട് ചെയ്യും, പുള്ളിയുടെ ക്യാമ്പയിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ടോക്കണാണ് ട്രംപ്. എന്ന് പറയുന്നത് നൂറുകണക്കിന് ട്രംപ് കോയിൻസ് ഉണ്ട്, പക്ഷേ സ്പെസിഫിക്കലി ഈ ഒരെണ്ണം ഇനീഷ്യലി നല്ല ഹൈപ്പ് തന്നു. ഇതിന് വളരെ ലെസ് കോയിൻസേ ഉള്ളൂ, റാങ്ക് നമ്പർ 330. ട്രംപിന് ഇലക്ഷനിൽ ജയിക്കാൻ സാധിച്ചാൽ ഈ കോയിന് നല്ലൊരു സാധ്യതയുണ്ട്. അടുത്ത ടോക്കണും പൊളിറ്റിഫൈയിലെ ട്രംപ് റിലേറ്റഡ് തന്നെയാണ്. ഈ ടോക്കണിൻ്റെ പേര് മഗ എന്നാണ്, മഗ ഹാറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് ഒരു സീക്രട്ട് നരേറ്റീവ് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ മകനായ ട്രംപ് ജൂനിയർ ആണ് ഈ കോയിൻ്റെ പിന്നിൽ ക്രിയേറ്റർ എന്നൊക്കെയുള്ള റൂമേഴ്സ് ഉണ്ട്. എത്രത്തോളം ശരിയാണ് എന്നൊന്നും അറിയില്ല, പക്ഷേ എങ്കിലും ട്രംപ് പൊളിറ്റിക്കൽ ഇലക്ഷൻ, ഹി ഈസ് പ്രോ സപ്പോർട്ടർ ഓഫ് ബിറ്റ്കോയിൻ ആൻഡ് ഹി ഹാസ് എ ചാൻസ് ടു വിൻ ആസ് US President ഓപ്പൺസ് അപ്പ്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ട്രംപ് ജയിക്കുകയാണെങ്കിൽ ട്രംപിനോടുള്ള ഒരു സോളിഡാരിറ്റി കാണിക്കാൻ വേണ്ടിയെങ്കിലും ഈ കോയിൻ പമ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത്രയുമാണ് പുതിയ സെറ്റ് ഓഫ് കോയിൻസ്, ഡിഫറെൻറ്റ് ചെയിൻസിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള മീം കോയിൻസ്. ഇത് കൂടാതെ കഴിഞ്ഞ ബുൾഡണ്ണിൽ ഉള്ള ഒന്ന് രണ്ട് കോയിൻസുകളുണ്ട്, അതിൽ പ്രധാനമാണ് കിഷുവിനു. ഓഫ് കോഴ്സ് ഷിബായിനു വളരെ സ്റ്റേബിളായിട്ടുള്ള കഴിഞ്ഞ ബുൾഡണ്ണിലെ ഷോ സ്റ്റീലറാണ്. അത് കഴിഞ്ഞാൽ നിൽക്കുന്നതാണ് കിഷുവിനു. ഈ ഒരു ബുൾഡണ്ണിൽ ഒരു മീം സൈക്കിൾ വന്നാൽ ഡെഫിനറ്റ്ലി കയറാൻ സാധ്യതയുള്ള ഒരു കോയിനാണ് നത്തിങ്, ബിക്കോസ് ദേ ഹാവ് കിഷുവേഴ്സ്, മെറ്റവേഴ്സ് കളക്ഷൻ, NFT കളക്ഷൻസ്, ഹ്യൂജ് അഡ്വർടൈസേഴ്സ്, ഹ്യൂജ് ഇൻഫ്ലുവൻസേഴ്സ്, എല്ലാം കൊണ്ടും റെഡി ആയിട്ട് നിൽക്കുന്നൊരു കോയിനാണ്. മീം സീസൺ വന്നാൽ ഡെഫിനറ്റ്ലി ഒരു 10x കിട്ടാൻ സാധ്യതയുണ്ട്. ഈ സൈക്കിളിൽ, ഈ കഴിഞ്ഞ ഒരു മിനി ബുൾ മാർക്കറ്റ് എന്ന് പറയാവുന്ന സൈക്കിളിൽ ഹ്യൂജ് റിട്ടേൺസ് കൊടുത്തൊരു കോയിനാണ് പെപ്പെ കോയിൻ.
ഇതും പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ്റെ കാര്യമൊന്നുമില്ല. നമ്മുടെ ഗ്രൂപ്പുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ശേഷം തന്നെ ഏകദേശം ഒരു 40x ഒക്കെ ഓൾറെഡി വന്നു, ഇപ്പോൾ ഡൗൺ ട്രെൻഡിലാണ്. ഡെഫിനറ്റ്ലി ഇറ്റ് ക്യാൻ ബി ഓൺ യുവർ വാച്ച് ലിസ്റ്റ്. നല്ലൊരു മീം സൈക്കിൾ വന്നാൽ ഡെഫിനറ്റ്ലി ദിസ് ഓൾസോ പെർഫോം വെൽ. അങ്ങനെ ഒരു 11 ഡിഫറെൻറ്റ് മീം കോയിൻസ്, പല പല ചെയിനുകളിൽ പല പല പ്രത്യേകതകളുള്ള മീം കോയിൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. ഇതുപോലുള്ള പുതിയ വീഡിയോയുമായി വരുന്നതുവരെ സൈനിങ് ഓഫ്, ഫെബിൻ ആൻഡ്രോസ്.